ഹലോ എവരിവൺ, എല്ലാവർക്കും ബ്ലോഗ് ഫോറിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടെക്കി വീഡിയോ ആണ്. ഈ ടെക്കി വീഡിയോയിൽ നമുക്ക് ഏറ്റവും ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഗൂഗിൾ മാപ്പിന്റെ 10 ട്രിക്സുകൾ. നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 10 ടിപ്സുകളാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഓഫ്ലൈൻ മോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ റേഞ്ച് ഇല്ലാത്ത സിറ്റുവേഷൻ, നമ്മളറിയാം നമ്മൾ ഹൈ റേഞ്ചോ മറ്റു കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് റേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പം നിങ്ങൾ എപ്പോഴാണോ റേഞ്ച് ഉള്ളിടത്ത് നിൽക്കുന്നത്, നിങ്ങൾ എവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിങ്ങൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ വാഗമണ്ണിലേക്കാണ് പോകുന്നത്, അപ്പം നിങ്ങളുടെ നാട് മുതൽ വാഗമൺ വരെയുള്ള ഒരു മാപ്പ് സെലക്ട് ചെയ്യണം അതിനെ. ഓക്കെ, അതിനുശേഷം അങ്ങനെ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഫോണിന് റേഞ്ച് ഇല്ലാതെ തന്നെയും നിങ്ങൾക്ക് അതിൻ്റെ ഓഫ്ലൈൻ മോഡിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം തന്നെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന ആ ഒരു 3 വരയിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഓഫ്ലൈൻ മാപ്പ് എന്ന സെലക്ഷൻ കാണാം. അതിൽ മാപ്പ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ലൊക്കേഷൻസ് നിങ്ങൾ ആ ബോക്സിനുള്ളിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ എൻ്റെ ഹോം അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താ പറയുക, കൊച്ചി വരെയുള്ള ലൊക്കേഷനാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം 205 MB ആണ് ഡൗൺലോഡ് ചെയ്യേണ്ട റേഞ്ച്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സൂം ഇൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട MB ഡാറ്റ കുറവായിരിക്കും. ഇപ്പോൾ എൻ്റെ 95 ഞാൻ വീണ്ടും സൂം ഇൻ ചെയ്യുന്നു, അപ്പോൾ അത്ര ഏരിയ കുറയ്ക്കുന്നു. അപ്പോൾ ഹരിപ്പാട് മുതൽ എൻ്റെ ഹോം വരെയുള്ള ലൊക്കേഷനാണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 55 MB ഞാൻ ഡൗൺലോഡ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് പറ്റും ഡൗൺലോഡിംഗ് ഓപ്ഷനിൽ ഡൗൺലോഡിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഞ്ച് ഇല്ല സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വൈഫൈയിലാണ് എൻ്റെ നെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കാണ് വൈഫൈ വെച്ചുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. 88, 96, 96, 97, 98, 100. യെസ്, മാപ്പ് 100 ആയിരിക്കുകയാണ്. ഡൗൺലോഡായ ഫയൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡൗൺലോഡിംഗ് ഏരിയ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിനി റേഞ്ച് ആവശ്യമില്ലല്ലോ, ഓഫ്ലൈൻ മോഡല്ലേ. അപ്പോൾ എൻ്റെ വൈഫൈ ഞാൻ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം നേരെ ഗോവയിൽ പോകുന്നു. നമ്മുടെ യാത്ര പോകേണ്ട സ്ഥലം, ഡെസ്റ്റിനേഷൻ, എൻ്റെ ലൊക്കേഷൻ, എൻ്റെ ലൊക്കേഷൻ തന്നെ ഞാൻ കൊടുക്കുകയാണ്. യുവർ ലൊക്കേഷൻ തന്നെ ഞാൻ കൊടുക്കുകയാണ്. ദെൻ എനിക്ക് പോകേണ്ട സ്ഥലമെന്ന് പറയുന്നത് ഞാനിപ്പോൾ ജസ്റ്റ് കായംകുളം എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഏരിയ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 14 കിലോമീറ്റർ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, താഴെ കാണിക്കുന്നുണ്ട് ഓഫ്ലൈൻ നോ ട്രാഫിക് ഡാറ്റ. അതായത് ഓഫ്ലൈനിലാണ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ട്രാവലിൽ നമ്മൾ മാപ്പ് സെലക്ട് ചെയ്യുന്ന പോലെ നമുക്ക് പോകാനായിട്ട് പറ്റും. ഇത്രയും കാലം നമ്മൾ കേട്ടിരുന്നത് ഗൂഗിൾ മാപ്പിൻ്റെ ഇംഗ്ലീഷിലുള്ള നാവിഗേഷൻ സോണായിരുന്നു. പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ വലിയ പാടുള്ളവർക്ക് പോലും ഇനി ഗൂഗിൾ മാപ്പ് വളരെ സിമ്പിളായിട്ട് നാവിഗേറ്റ് ചെയ്യാം. കാരണം ഇതിനകത്ത് മലയാളത്തിൽ നമുക്ക് നാവിഗേഷൻ സൗണ്ട് തരുന്ന സിസ്റ്റം ഇതിലുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മലയാളത്തിൽ നമുക്ക് ഇതിൻ്റെ നാവിഗേഷൻ സൗണ്ട് കേൾക്കുന്നതെന്ന് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ മുകളിലെ 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വരുമ്പോഴത്തേക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഈ സെറ്റിങ്സിനകത്ത് കയറിയ ശേഷം നാവിഗേഷൻ സെറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. ഈ നാവിഗേഷൻ സെറ്റിങ്സിൽ നിങ്ങൾ എടുക്കുക നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ടാവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത്. ബട്ട് മുകളിൽ നമ്മുടെ വോയിസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സെറ്റിങ്സ് അതിനകത്തുണ്ട്, വോയിസ് സെലക്ഷൻ. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വോയിസിൽ നമുക്ക് നാവിഗേറ്റ് ചെയ്ത് ഗൂഗിൾ മാപ്പ് തരും. ഇതിൻ്റെ ഒരു ഡെമോ നമുക്കിപ്പോൾ തന്നെ ചെയ്ത് നോക്കാം. ബാക്കിൽ പോകുന്നു. അതിനുശേഷം ആസ് യൂഷ്വൽ ഞാൻ ജസ്റ്റ് ഒരു ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ഷൻസ് കൊടുക്കുകയാണ്. ഓക്കെ, ആ സെലക്ഷൻസ് കൊടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോർമലി ഇംഗ്ലീഷിലായിരുന്നു നമുക്ക് അവർ നാവിഗേഷൻ സൗണ്ട് തരുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് മലയാളത്തിലായിരിക്കും നാവിഗേഷൻ സൗണ്ട് പുറപ്പെടുവിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുക. സാധാരണ എല്ലാവരും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ്. എന്നാൽ എനിക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങി ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്താണ് എന്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടത്. ടോട്ടൽ കിലോമീറ്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 1 by 1 പല ആൾക്കാരും കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 10 ഡെസ്റ്റിനേഷൻസ് നമുക്ക് എൻട്രി ചെയ്ത് കൊടുത്ത് ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ ടൈം നമുക്ക് അതോടൊപ്പം തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം.
ഇതിനായി ഗോ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് രണ്ടാമത്, ശ്രദ്ധിക്കുക, ലാസ്റ്റ് അല്ല, രണ്ടാമത് നിങ്ങൾ ചെല്ലേണ്ട ഡെസ്റ്റിനേഷൻ പോയിന്റ് എവിടെയാണോ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കൊല്ലം എന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം 27 കിലോമീറ്ററാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും കൊല്ലം വരെയുള്ള ദൂരം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നോർമൽ പല ആൾക്കാർ സെർച്ച് ചെയ്യുന്നത്. ഇനി കൊല്ലം കഴിഞ്ഞ് എനിക്ക് കൊട്ടിയം വരെ പോകണം. അപ്പോൾ 3 കിലോമീറ്റർ കൂടെ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിനായി റൈറ്റ് സൈഡിൽ കാണുന്ന അബുന്ന് ബട്ടണിൽ ക്ലിക്ക് ചെയ്യെങ്കിൽ അവിടെ ആഡ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മൂന്നാമത് പോകേണ്ട സ്പോട്ട് അടിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും, ആഡ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ. അപ്പോൾ മൂന്നാമതായിട്ട് ഞാൻ പോകാനായിട്ട് ചൂസ് ചെയ്യുന്നത് കൊട്ടിയമാണ്. ഓക്കെ, കൊല്ലം എൻ്റെ സ്ഥലത്തുനിന്ന് കൊല്ലം വരെ 27 കിലോമീറ്റർ. അടുത്ത് ഞാൻ കൊട്ടിയം കൂടെ അടിച്ചു കൊടുക്കുകയാണ്. കൊട്ടി അടിച്ചു കൊടുത്തപ്പോഴത്തെ നിങ്ങൾക്ക് കാണാം 37 കിലോമീറ്ററാണ് അതിൽ ടോട്ടൽ ഡിസ്റ്റൻസ് സ്റ്റാർട്ടിംഗ് ടു കൊട്ടിയം വരെ. അപ്പോൾ 10 കിലോമീറ്റർ കൊല്ലം കൊട്ടിയം നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി. ഇനി അതേപോലെ അടുത്ത ഡെസ്റ്റിനേഷൻ ഞാൻ അടിച്ചു കൊടുക്കുകയാണ്, ജസ്റ്റ് പാരിപ്പള്ളി എന്ന് പറയേണ്ട എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോയിന്റ് ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, പാരിപ്പള്ളി വരെ ആകുമ്പോൾ നമുക്ക് നേരത്തെ കണ്ടു 37 കിലോമീറ്ററാണ് കൊട്ടിയം വരെ വരുന്നത്. നമുക്ക് ഈച്ച് ആൻഡ് ഈച്ച് ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ 50 കിലോമീറ്റർ. ഇങ്ങനെ നമുക്ക് ഏകദേശം 10 ഡെസ്റ്റിനേഷൻസ് വരെ അറ്റ് എ ടൈമിൽ നമുക്ക് 1 റൂട്ടിൽ തമ്മിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ ABCD എന്ന് പറഞ്ഞിട്ട് ആ നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ മാർക്കിംഗ് ഉണ്ടോ, നിങ്ങൾ ഫസ്റ്റ് ചെല്ലുന്ന ഡെസ്റ്റിനേഷൻ, സെക്കൻഡ് ചെല്ലുന്ന ഡെസ്റ്റിനേഷൻ, അതനുസരിച്ചിട്ട് ABCD എന്ന് പറഞ്ഞിട്ട് നമുക്കുണ്ടാവും. ഗൂഗിൾ മാപ്പ് അടുത്തായി തരുന്ന അടിപൊളി ഒരു ഫീച്ചറാണ്, നിങ്ങൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് പോയിന്റ് എൻഡ് പോയിന്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിങ്ങൾക്ക് ടാക്സി സർവീസ് ആയ ഓല, ഊബർ, അതേപോലെ തന്നെ ഓട്ടോ സർവീസ് ഇതെല്ലാം അവൈലബിൾ ആണെങ്കിൽ അതിന് എത്ര രൂപയാണ് നിങ്ങൾക്ക് ചാർജ് ആവുന്നത് എല്ലാം നമ്മുടെ ഈ ഗൂഗിൾ മാപ്പ് നിങ്ങൾക്ക് കാട്ടി തരും. ഇതിനായി ചെയ്യേണ്ടത് നമുക്ക് എവിടെയാണോ പോകേണ്ടത് ആ പോകേണ്ട സ്ഥലത്തിൻ്റെ സ്റ്റാർട്ട് പോയിൻ്റ് അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ്, ഇപ്പോൾ എൻ്റെ ലൊക്കേഷൻ ടു കായംകുളമാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അത്ര വലിയ മെട്രോ സിറ്റി അല്ല ഇത്. ശേഷം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആസ് യൂഷ്വൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ബാക്ക് അടിച്ച് പുറത്തിറങ്ങണം. പക്ഷേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുകളിലൊരു കയ്യിൽ സൂട്ട് കേസും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിമ്പിൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ നിയർ ബൈയിലുള്ള ഏതാണ് ഓൺലൈൻ ടാക്സി സർവീസ് എന്നുള്ളത്. മെട്രോ സിറ്റി അല്ലാത്തതുകൊണ്ട് ഒരേ എണ്ണമാണ് കാണിക്കുന്നത്. ഇനി ഞാൻ എറണാകുളം ടു വൈറ്റില എന്ന് പറഞ്ഞൊരു മെട്രോ സിറ്റിയിലേക്ക് ഞാൻ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ കാട്ടിത്തരുന്നുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓല, അതേപോലെ ഓട്ടോ, ഊബർ ഇങ്ങനെയുള്ള എല്ലാ സർവീസുകളും അവയ്ക്ക് എത്രയാണ് റേറ്റ് വരുന്നത് എല്ലാം അതിൽ കാണിച്ചു തരുന്നുണ്ട്. നമ്മളെല്ലാവരും വാട്സപ്പിൽ ലൊക്കേഷൻ ഷെയർ ഒരിക്കലും ചെയ്തിട്ടുണ്ടാവും. എന്നാൽ എത്ര പേര് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്? സോ അങ്ങനെ ഫെസിലിറ്റിയും നമുക്ക് ഗൂഗിൾ മാപ്പ് നമുക്ക് വേണ്ടിയിട്ട്, അതായത് അത് ചെയ്യാനായി നേരത്തെ പോലെ തന്നെ മുകളിലെ 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ താഴേക്ക് അതിനുശേഷം സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ലൊക്കേഷൻ ഷെയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ മുകളിൽ കാണാൻ പറ്റും എത്ര സമയത്തേക്ക് അയാൾക്ക് നമ്മുടെ ലൊക്കേഷൻ കാണാൻ സാധിക്കണം. 15 മിനിറ്റ്, 1 മിനിറ്റ്, 2 അവറോ, 1 അവറ് എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ആസ് യൂഷ്വൽ നമുക്ക് വാട്സപ്പിൽ ലിങ്കായിട്ടോ അല്ലാതെയോ നമുക്ക് അല്ലെങ്കിൽ അയാൾക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. നമ്മളുടെ ബാംഗ്ലൂരിലുള്ള വളരെ വലിയ മെട്രോ സിറ്റികളിൽ ജീവിക്കുന്നവർക്കറിയാം നിങ്ങൾ സ്ഥിരം പോകുന്ന ഡെയിലി റൂട്ടിലെ ട്രാഫിക് ബ്ലോക്ക് എത്രത്തോളം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഗുണപരമായ ഒരു ആപ്പ്, ഒരു ഫീച്ചറാണ് ഗൂഗിൾ മാപ്പ് അടുത്തായിട്ട് പരിചയപ്പെട്ടത്. അതായത് നിങ്ങൾക്ക് വർക്ക് ലൊക്കേഷനും നിങ്ങളുടെ ഹോം ലൊക്കേഷനും നിങ്ങൾക്കാണെങ്കിൽ സെറ്റ് ചെയ്ത് ഗൂഗിൾ മാപ്പിൽ ഇടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഹോം ലൊക്കേഷൻസോ വർക്ക് ലൊക്കേഷൻസോ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് ഇല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഹോമും അതുപോലെ വർക്ക് ലൊക്കേഷനും ഒരൊറ്റ ക്ലിക്കിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പോകുന്ന റൂട്ടിൽ കൺജസ്റ്റഡ് ആണോ അല്ലെങ്കിൽ ബ്ലോക്കുകളുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ സ്ഥിരം ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ യുവർ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഹോം എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള എളുപ്പം. നേരത്തെ കൂട്ട് തന്നെ 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ അതിനകത്ത് സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയ ശേഷം എഡിറ്റ് ഹോം ഓർ വർക്ക് എന്ന് പറഞ്ഞ സ്പോട്ട് ക്ലിക്ക് ചെയ്ത് ഹോം ലൊക്കേഷനാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടെങ്കിൽ ഹോമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാപ്പിൽ എവിടെയാണ് നിങ്ങളുടെ ഹോം വരുന്നതെന്ന് നമ്മളുടെ ആ ഒരു ബ്ലൂ ഐക്കൺ
സ്ക്രോള് ചെയ്ത് നിങ്ങൾ വെക്കുക. എത്രത്തോളം നമ്മുടെ ഇമേജ് ഗൂഗിൾ മാപ്പ് സൂം ചെയ്യുന്നോ അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് നിങ്ങളുടെ വർക്ക് ലൊക്കേഷൻ അല്ലെങ്കിൽ ഹോം ലൊക്കേഷനിലേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനൊന്ന് സൂം ചെയ്ത് എക്സാക്ട് ലൊക്കേഷനിലേക്ക് എൻ്റെ ഹോം പ്ലേസ് ഞാൻ സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഹോം ലൊക്കേഷൻ ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആ വർക്ക് ലൊക്കേഷനും സെയിം പ്രൊസീജിയറിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഉള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അടുത്തത് നിങ്ങളൊരു യാത്ര പോവുകയാണ്, നിങ്ങൾ യാത്ര ചെയ്ത് നിൽക്കുന്ന ഡെസ്റ്റിനേഷൻ പോയിന്റിൽ നിങ്ങൾക്കാണെങ്കിൽ പർച്ചേസ് ചെയ്യണം. നല്ല റെസ്റ്റോറൻറ്റുകൾ അവിടെ ഉണ്ട്, എവിടെ പെട്രോൾ ഉണ്ട്, 24 hours ആണോ 12 hours ആണോ നിങ്ങൾ നിൽക്കുന്ന ടൈമിൽ ഓപ്പൺ ആണോ, ഇതെല്ലാം ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾ മാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ മുകളിൽ റെസ്റ്റോറൻറ്റ് പമ്പ് ATMs അങ്ങനെ എക്സ്ട്രാ കുറേ കാര്യങ്ങൾ കാണും. അതിൽ നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഉദാഹരണം ഞാൻ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റ് എടുക്കുകയാണ്. ഓക്കെ, റെസ്റ്റോറൻറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നിൽക്കുന്ന നിയർ ബൈ ഉള്ള റെസ്റ്റോറൻറ്റ്സാണ് ആ ചുമന്ന ഡോട്ട്സിൽ കാണിക്കുന്നത്. അത് നമ്മൾ താഴെ സ്ക്രോള് ചെയ്യുകയാണെങ്കിൽ ആ ഡോട്ട്സിലേക്ക് സൂമിൻ ചെയ്ത് പോകുന്നതായിരിക്കും. ഇനി ഞാനിപ്പോൾ പെട്രോൾ പമ്പ് ചൂസ് ചെയ്യാണ്. ഓക്കെ, പെട്രോൾ പമ്പ് ചൂസ് ചെയ്യുമ്പോൾ ഓപ്പൺ ആവും. ഇപ്പം നിലവിൽ ഓപ്പൺ ആയിരിക്കുന്ന പെട്രോൾ പമ്പുകൾ ഏതൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. സെയിം നേരത്തെ കൂട്ട് റെഡ് സിമ്പലിൽ നമുക്കാണെങ്കിൽ ലൊക്കേഷൻസ് കാണിച്ചു തരുന്നത് സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച്. ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള സ്ഥലങ്ങളെ പെട്രോൾ പമ്പോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നിങ്ങളുടെ മക്കൾ എക്സ്പെഷ്യൽ പെൺകുട്ടികളെ രാത്രിയൊക്കെ വൈകിയായിട്ടാണ് വരുന്നതെങ്കിൽ ഓക്കെ, എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടാണോ എൻഡ് ചെയ്യുന്നത്, സ്വാഭാവികമായിട്ടും നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുക. ആ സെർച്ച് ചെയ്യുന്ന സമയത്തോടൊപ്പം തന്നെ നിങ്ങളുടെ മക്കളോട് പറയുക അത് എനിക്കൂടെ ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ വരുന്ന സമയം വരെ നിങ്ങൾക്കും അവരെ ഫോണൊക്കെ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതേപോലെ നിങ്ങളുടെ ഫോണിനകത്ത് ചെക്ക് ചെയ്യാനായിട്ട് അവരോട് എത്തി അല്ലെങ്കിൽ ഷോപ്പിൽ കയറിയിട്ട് എത്ര പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ട് എന്ന് വരെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ എവിടെയാണോ തുടങ്ങുന്നത്, എവിടെയാണോ എത്തുന്നത്, ആ ലൊക്കേഷൻ നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാകും, എത്ര സമയം ഉണ്ടെന്ന് ഗൂഗിൾ മാപ്പ് കാണിച്ചു തരും. ഇതോടൊപ്പം തന്നെ സ്റ്റേ സേഫർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഷെയർ ലൈവ് ട്രിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. സ്റ്റേ സേഫർ എന്ന് പറയുന്നത് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്, ഗെറ്റ് ഓഫ് റൂട്ട് അലേർട്ട്. അതായത് നിങ്ങളൊരു ക്യാബ് വിളിച്ച് പോവുകയാണ്, അങ്ങനെ ക്യാബ് വിളിച്ച് പോകുന്ന സമയത്ത് നിങ്ങൾ ഈ റൂട്ട് മാപ്പിൽ കൂടെ അല്ല ക്യാബ് പോകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു അലാറം ഈ ഗൂഗിൾ മാപ്പ് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾക്ക് തന്നെ മാനുവലി ഓൺ ആക്കാനും സ്റ്റോപ്പ് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ക്യാബ് ഇപ്പോൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ക്യാബ് നിങ്ങളറിയാത്ത റൂട്ടിലേക്കൂടെയൊക്കെയാണോ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കാണെങ്കിൽ അലേർട്ട് കിട്ടുകയും ചെയ്യും. ചില സ്ഥലങ്ങൾ നമ്മൾ പറയാറുണ്ട് ഗൂഗിൾ മാപ്പിൽ അങ്ങനെ സ്ഥലമേ ഇല്ലാന്ന്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ മാപ്പിൽ അങ്ങനെ സ്ഥലം ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിയർ ബൈ ആയിട്ടൊരു സ്ഥലം ഗൂഗിൾ മാപ്പിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഗൂഗിൾ മാപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ കാണുന്ന മൂന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ താഴേക്ക് സ്ക്രോള് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ആഡ് അൺനോൺ ഏരിയ, അപ്പോൾ അതിനകത്ത് നമുക്ക് നെയിം കൊടുക്കാം, അതേപോലെ തന്നെ എൻ്റെ ആ ലൊക്കേഷൻസ് കൊടുക്കാം, ഫോട്ടോസ് ഇതെല്ലാം കൊടുത്ത് ഒരു അൺനോൺ ഏരിയ മറ്റുള്ള സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന രീതിയിൽ നമുക്ക് ആഡ് ചെയ്ത് ചേർക്കാനുള്ള ഓപ്ഷനും നമ്മുടെ ഗൂഗിൾ മാപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഇതുള്ള നല്ല നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. സോ ദിസ് ഈസ് ശ്രീരാജ് സൈനിങ്.